എനിക്ക് എനിക്ക് അറിഞ്ഞൂടാ, ഞാൻ എന്റെ മെയിൽ ചെക്ക് ചെയ്തിട്ടില്ല. 21-ാം തീയതിയാണ് ഞാൻ ഇവിടെ ഇല്ലേ. 21, 22 എന്നൊക്കെ പറഞ്ഞാൽ ഇതിന്റെ തിരക്കിലാണ്. ഏ, അങ്ങനെ കണ്ടിട്ടൊന്നും ആയിരിക്കില്ല, നമ്മളെ ഹരാസ് ചെയ്യാൻ വേണ്ടിയുള്ളൊരു ശ്രമമാണ്. പക്ഷെ അതിലേയും ഞാൻ പറഞ്ഞതുപോലെ ഇത്രയും നാള് കിഫ്ബിയുടെ ഉദ്യോഗസ്ഥന്മാരോട് ചോദിച്ചിട്ട് കിട്ടാത്ത എന്ത് വിവരം എൻ്റെ നിന്ന് കിട്ടാൻ പോണേ, അതെനിക്ക് മനസ്സിലാവാത്തത്. അപ്പം ഞാൻ അറിഞ്ഞത് കിഫ്ബി ഉദ്യോഗസ്ഥന്മാർ വീണ്ടും വിളിപ്പിച്ചപ്പോൾ കോടതിയിൽ പോയിട്ടുണ്ട്, ചോദിച്ച ചോദ്യങ്ങളൊക്കെ മറുപടി നൽകിയിട്ടുണ്ട്. അപ്പോൾ കോടതി അത് ഫയലിൽ സ്വീകരിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ എൻ്റെ വക്കീലന്മാരോട് ചോദിച്ചിട്ട് തീരുമാനിക്കും. അവരെ എന്നെ മാത്രം ഒരുവാണോ? ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനത്തും പ്രതിപക്ഷത്തെ ലക്ഷ്യം വെച്ച് നീങ്ങിക്കൊണ്ടിരിക്കുകയല്ലേ. അപ്പം എന്നോടുള്ള പ്രത്യേക വൈരാഗ്യമൊന്നുമല്ല, പ്രതിപക്ഷത്തോടുള്ള വൈരാഗ്യമാണ്. വരട്ടാൻ നോക്കേ. ഇത് പറയേണ്ട കാര്യങ്ങളെല്ലാം പറഞ്ഞു. അപ്പോൾ ഒരു സർവീസ് കോൺട്രാക്റ്റിൻ്റെ അടിസ്ഥാനത്തിൽ പണം കൈമാറിയിട്ടുള്ളത്, ആ സർവീസ് കോൺട്രാക്റ്റ് അങ്ങനെ ഒന്നില്ല, സേവനം നൽകിയില്ല എന്ന് പറയണമെങ്കിൽ ആ കമ്പനി അല്ലേ പറയണ്ടേ? ആ കമ്പനിക്കല്ലേ പരാതി ഉണ്ടാകുന്നുണ്ട്? അല്ല, ഇടിക്കാ ചോദിക്കുന്നത്. ഞാനും നിങ്ങളും തമ്മിൽ കരാറുണ്ടാക്കി, ആ കരാർ പ്രകാരം തരേണ്ട സേവനം നിങ്ങൾക്ക് തന്നില്ല എന്ന ആക്ഷേപമുണ്ടെങ്കിൽ നിങ്ങളല്ലേ പരാതിപ്പെടേണ്ടേ? ഇടിയാ? അപ്പം ഇതൊക്കെ രാഷ്ട്രീയ പ്രചരണത്തിന് വേണ്ടിയുള്ള ഏർപ്പാടുകൾ മാത്രമാണ്. നരേന്ദ്രമോദി കുറച്ച് ഡെസ്പറേറ്റാണ്. പദവിയില്ലാത്ത വിധം പല ജാതി പ്രചാരണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അത് രാമക്ഷേത്രം മുതൽ എല്ലാ കാര്യങ്ങളിലും അദ്ദേഹം തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള പ്രചരണങ്ങൾ ചെയ്യുകയാണ്. അതിന് ഇഡിയെയും ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഞാനോ ഭയമേതുമില്ല.